ഹലോ മഡിയർ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം കൂടെയുള്ള ഞാൻ അത് ആണ് കുറച്ച് ദിവസം ഒരു ഏഴ് വസത്തോളം വീഡിയോ എന്തോ നമുക്ക് പിന്നെയും കുറഞ്ഞു തോന്നുന്നു ഏഴ് വസത്തോളം വീഡിയോ ഒന്നും വന്നില്ലല്ലേ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നമ്മുടെ അൽത്താഫ് ലോഗ്സ് ലൈഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരു പ്രധാന കാര്യമുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ട് പോയി നോക്കുക ഇന്നത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആണ് ഇതിന് മുമ്പ് പലയിടത്തും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും അതായിട്ടൊന്ന് പ്രതികരിക്കുക ഒരാഴ്ച മുമ്പ് സംഭവിച്ചാണ് എന്തായാലും ഇപ്പോൾ പ്രതികരിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല അപ്പോൾ സംസാരിക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പലരും ഹോസ്പിറ്റലിൽ പനിയും കാര്യങ്ങളും ഒരു അസുഖങ്ങളും തൊട്ടെല്ലാം വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടി എപ്പോഴും അങ്ങനെ ഞാൻ കൂടുതലായിട്ടും സത്യം പറയാം നമ്മുടെ അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് പണ്ട് മുതലേ ഉള്ളത് നമ്മൾ അവിടെ പോകുന്നത് കൂടുതലായിട്ടും അവിടെ പോകുന്നത് ഈ ഇടയ്ക്ക് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ പോയി ഒരു സുഹൃത്തിൻ്റെ കൂടെ പോയത് ഞാൻ അറിഞ്ഞത് അഞ്ച് രൂപ കൊടുത്താൽ ഒരു ഡോക്ടറെ കാണാനായിട്ട് മരുന്ന് കിട്ടും എല്ലാം കിട്ടും എല്ലാ അവിടെ കിട്ടും അതിനുശേഷം ഞാൻ പിന്നീട് കോവിഡ് വാക്സിൻ എടുക്കാനും അതുപോലെ തന്നെ ഇതുപോലത്തെ ബുദ്ധിമുട്ട് നിൽക്കാൻ ആ ഒരു ഹോസ്പിറ്റലിൽ പോകും ഗവൺമെൻറ് ഇത്രയധികം നമുക്ക് നല്ല പരിപാടികൾ കാര്യങ്ങളൊക്കെ എത്തിച്ച് തരുന്നുണ്ട് ഒത്തിരി ഗുണമുണ്ട് ഈ ഒരു കാര്യം അവിടെ നിർത്തി ഞാൻ പറയട്ടെ ഇനി പറയുന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഗവൺമെൻറ് എന്നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നല്ല കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം വന്നൊരു വിഷയമാണ് നമ്മുടെ മനസ്സിനെ തകർക്കുന്ന ഒരു കാര്യമാണ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ പിന്നെ അവർ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു കുഞ്ഞുണ്ടാവുക ഒരു ലൈഫ് ഇങ്ങനെ പോവുക ഈ രീതിയിലേക്ക് പ്രസവമായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ തൊട്ട് പിന്നെ സ്കാനിങ് പിന്നെ അങ്ങോട്ട് ആ സ്കാനിങ് ഈ സ്കാനിങ് അനങ്ങാൻ പാടില്ല അത് ഇത് മറ്റേത് മറിച്ചത് അതിൻ്റെ അപ്പുറത്ത് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ചിലവുണ്ട് ഈ ചിലവുകളൊക്കെ കൂടി വരുന്നതുകൊണ്ട് തന്നെ സാമ്പത്തികമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ കൂടുതലായിട്ടും ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ആശ്രയിക്കാറുണ്ട് അതുതന്നെ നല്ല കാര്യമാണ് തീർച്ചയായിട്ടും നല്ല സേവനങ്ങൾ നൽകുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ട് പക്ഷേ ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടിയെ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും പെൺകുട്ടി ഒന്നും ജീവനോടില്ല ആ കുഞ്ഞ് മാത്രം ഒന്ന് ജീവനോടുണ്ട് കൃത്യമായ സമയത്ത് ചികിത്സ ലഭിക്കാതെ വന്ന് ആ പെൺകുട്ടി ആ കുഞ്ഞ് ആ മോള് ഇരുപത്തിയേഴ് വയസ്സുള്ള ആ ഒരു യുവതി മരിച്ചുപോയി പോയി ഹോസ്പിറ്റലുകാർ അനാസ്ഥ മൂലം അതിനുശേഷവും ഹോസ്പിറ്റലുകാർ ക്രൂരത ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു കൊല്ലത്താണ് സംഭവം നടക്കുന്നത് നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ആ വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇനി നമ്മുടെ പെൺമക്കൾക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ഒരു കുട്ടിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പലതും ഇങ്ങനെ സംഭവിക്കാറുണ്ട് ആ സമയത്ത് എന്താ ചെയ്യുന്നത് എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലും കമ്പും വടിവാളും വാളും പിച്ചാത്തിയും വെട്ടോത്തി എല്ലാം കൂടെ അത് ഹോസ്പിറ്റൽ ഡോക്ടറുടെ കാർ നല്ലിപ്പൊട്ടിക്കും അത് ഈ വിധി ചെയ്യും എല്ലാം ചെയ്യും ഇവിടെ ഗവൺമെൻറ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പ്രതികരിക്കാൻ മാത്രമല്ലേ പറ്റത്തുള്ളൂ ആ ഒരു പ്രതികരണത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ള ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുമ്പോൾ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവിടെ മാറ്റം വരണം ഗവൺമെൻറ് കാശ് കിട്ടുന്നുണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കാശ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ്റെ ശരീരമാണ് എൻ്റെ മോളയാണെങ്കിൽ എൻ്റെ മോനെയാണ് കൊണ്ടുവരുന്നതെന്ന് ഡോക്ടർമാർ ഓരോരുത്തരും ചിന്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഒരു കുഞ്ഞിനുണ്ടാവത്തില്ല ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ കാര്യമൊന്നാലോച്ച് നോക്ക് ജീവിതത്തിനറിപ്പോട്ടെ അതിൻ്റെ ജീവൻ്റെ കാര്യമൊന്നാലോചിച്ച് നോക്ക് അത്രത്തോളം വേദന തിന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് മനസ്സ് തയ്യാറെടുത്ത് പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന് കിടന്നു കഴിയുമ്പോൾ ഡോക്ടർമാരെ മാത്രമേ ഉള്ളൂ പിന്നെ ചുറ്റും ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ നേഴ്സുമാർ മാത്രമേ ഉള്ളൂ കുടുംബക്കാരെ പോലും അതിനകത്തൊരു കയറ്റത്തില്ല ആരും ഒന്നും അറിയാത്ത അവസ്ഥയിൽ അതിൻ്റെ ജീവൻ പോയപ്പോൾ ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്ന് ആ പറയുന്ന ആളുകൾ ബ്ലീഡിങ് നിൽക്കാതെ അവിടേക്ക് തുണി കുത്തിക്കേറ്റ് വെക്കുന്നു എന്ന് പറയുമ്പോൾ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾ കാണണം അറിയണം കഴിഞ്ഞ ദിവസം നമ്മൾ വേറെ കാര്യം അറിഞ്ഞതാണ് ക്യാൻസർ പേഷ്യൻ്റായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഡോക്ടർ എഴുതി കൊടുത്തു അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഈ പെൺകുട്ടിയുടെ ഇരുപത്തിയേഴ് വയസ്സുകാരിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ മരണത്തിൻ്റെ കാര്യത്തിൽ അവരുടെ വീട്ടുകാർക്ക് പറയാനുള്ള ആ ഹോസ്പിറ്റലിൽ ചെയ്ത ക്രൂരതയെ പറ്റിയിട്ട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ആർക്കും ഒരു പീഡാമല്ല അവർക്ക് കൊന്നു തന്നെ തന്നെ പോകണം ഇനി കൊച്ചിനെ അവിടെ കൊള്ളാനുള്ള പരിപാടിയായിരുന്നു അസല് എൻ്റെ മോളെ ട്രീറ്റ് ചെയ്ത അവർ തന്നെ കള്ളിയാണെന്നാണ് ഞാൻ പറയുന്നത് നൂറ് ശതമാനം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വന്നു ആരോഗ്യ പതിനഞ്ചാം ആ കൊണ്ടുവന്നത് പതിനഞ്ചാം തീയതി അഡ്മിറ്റ് ചെയ്തു ഇന്നലെ ഡെലിവറി ആയിരുന്നു ആ ഡെലിവറിക്ക് ശേഷം അവരിവിടെ വെച്ച് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയങ്ങളിൽ ബ്ലീഡിങ് കൂടി പോയി അവരെ കൊണ്ട് കൺട്രോളായില്ല അവരോട് നെഗസിവിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പോയത് ബുദ്ധിമുട്ടിയപ്പം അവർ മെഡിസിൻ കയറ്റി അവിടെ വെച്ച് മേടിച്ചു ഇന്റണി അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അവർ അസല് ചെയ്ത് സിസരീനങ്ങൾ ചെയ്യേണ്ടതായിരുന്നു അവർ തന്നെ സുഖപ്രസവത്തിനുള്ള പരിപാടി ഈ ഡോക്ടർ ഉള്ളി മിനി മിനി സീവർ മിനി സീവിയർ അവർ ലാസ്റ്റ് സമയത്ത് ഇവിടെ വന്ന് ഇവിടുന്ന് അവിടെ വരെയും വിരിയം ചെയ്ത് മുടിച്ചിട്ട് മരിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ട് അവർ അതേ വഴിയൊക്കെ അവർ നൂറ് ശതമാനം നൂറ് ശതമാനം യൂട്രസിനകത്ത് തുണി ഇടിച്ച് വെച്ചിരുന്നു ബ്ലീഡിംഗിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അടിയിൽ നിന്ന് എടുത്തപ്പം തളം കെട്ടി കിടക്കുക ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കും സർജറി പന്ത്രണ്ട് മണിക്ക് ലേബർ റൂമിൽ കയറ്റി പന്ത്രണ്ട് മണി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് നാല് മൂന്ന് മണിയായപ്പോഴാണ് ഞങ്ങളുടെ ഞങ്ങളടുത്ത് പറഞ്ഞത് പിന്നെ മേളിലോട്ട് വരാൻ ബെഡ്ഷീറ്റ് വരാം അതിനുമ്പ് ആംബുലൻസ് വിളിക്കാം ആംബുലൻസ് വന്ന് രണ്ട് മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ ഇവിടെ എന്നിട്ട് അവിടെ നിൽക്കുവായിരുന്നു എന്നിട്ട് ഇവര് പ്രസവം എങ്ങനെയാണോ ആം കൊച്ചാന്നോ പെങ്കൊച്ചാണെന്നോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല എങ്ങനെ ഡെലിവറി നടന്ന മെയിൻ ഡോക്ടർ ഇല്ല ഇവിടെ നോക്കുന്ന ഡോക്ടറില്ല മെയിൻ ഡോക്ടർ അവരാരും ഇവിടെ വന്നിട്ടില്ല ട്രിക്റ്റിക്കലായപ്പോ ഇവര് വന്ന് ലാസ്റ്റ് ടൈമിന് ശ്വാസം പോലും ഇല്ല കണ്ണ് മാത്രം ചലനം ദേഹമൊന്നുമില്ലേ കുഞ്ഞു ദേഹം എന്ന് വെച്ചാൽ പേപ്പർ ബ്ലഡ് ഡിസ്ആാർജ് ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ വെളിയിൽ ഇരിക്കുക കൊച്ച് ഡെലിവറിക്ക് ശേഷം ഈ മോർണിംഗ് കൊച്ച് ഡിസ്ചാർജ് ആയെന്ന് ഇവര് പറയുന്നത് അപ്പൊ ഈ സൂപ്രണ്ട് പറയുന്ന സൂപ്രണ്ടിന് അറിയത്തില്ല ആരാ ഡിസ്ചാർജ് ചെയ്ത്

അതാണ് നമ്മൾ നോക്കേണ്ടത് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ ഈ ആയാലും ഈ ഡോക്ടർമാരായാലും അവിടുത്തെ നേഴ്സന്മാരായാലും അവിടുത്തെ ആരായാലും നിങ്ങളുടെ മക്കളാണ് അവിടെ വരുന്നതെന്നുള്ള ചിന്തയിൽ അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഇങ്ങനൊരു അവസ്ഥ വന്നേക്കാം എന്നുള്ള ചിന്തയിൽ അവിടെ ആരെയും ചികിത്സിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല വീഡിംഗ് ഉണ്ടായ സമയത്ത് വീഡിംഗ് ഉണ്ടാകുന്ന അവസ്ഥ ബുദ്ധിമുട്ട് വീട്ടുകാരോട് ഈ പറയുന്ന മാനേജ്മെൻറ്റ് ഡോക്ടർമാരാരും പറഞ്ഞില്ല അതല്ല ഈ ബുദ്ധിമുട്ടുണ്ട് എവിടെവിട്ടെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്ന് വീട്ടുകാർക്കൊരു സംശയത്തിൽ പറഞ്ഞപ്പോഴും ഇവർ ആരും കൊണ്ടുപോകാൻ പറഞ്ഞില്ല അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് ഈ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ഇരുപത്തിയേഴ് വയസ്സുകാരിയായിട്ടുള്ള ഈ ചന്ദന എന്ന് പറയുന്ന മോള് മരിച്ചു കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് അവർ തയ്യാറായി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ വേറൊരു കാര്യം പറഞ്ഞു വെച്ചല്ലോ ഇതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഒരു കുറിപ്പടി എഴുതി കൊടുത്തു ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് അതിൻ്റെ വീഡിയോ ഞാൻ ഭാഗം ഞങ്ങൾക്ക് കാണിച്ചു തരാം അദ്ദേഹത്തിൻ്റെ ആരും വലിയ കഷ്ടമാ ക്യാൻസറാണ് നടക്കാനൊന്നും പറ്റാത്ത രീതിയിലൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരാൾ ഈ ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്തിട്ടുള്ള രസങ്ങൾ ആരച്ച് നോക്കണം നൂറോളം മെഡിക്കൽ സ്റ്റോറുകളിൽ മെഡിക്കൽ ഷോപ്പുകളിൽ ഈ പറയുന്ന കുറിപ്പടിയായിട്ട് ചെന്ന് ഈ ഡോക്ടർമാർക്ക് പണ്ട് പോലെ ഉള്ളതാണ് ഞങ്ങൾ വൃത്തിയായിട്ടൊന്നും എഴുതത്തില്ല എൻ്റെ പൊന്നാശാനെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെങ്ങേ എഴുതത്തുള്ളൂ നിങ്ങൾ വേണേ വായിച്ചെടുത്തോണം നമ്മൾ പണ്ടേ പറയും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പറയും നല്ല കൈയക്ഷരം വേണം എല്ലാ കയ്യക്ഷരം ഉള്ളപ്പോൾ നല്ല മാർക്ക് കിട്ടും നല്ല കൈയക്ഷരം ഉണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കും നല്ല അച്ചടക്കമുള്ളതിൻ്റെ ലക്ഷമാണ് നല്ല കൈശ്വരം എന്നൊക്കെ പറയും പക്ഷേ ഈ ഡോക്ടർമാരെല്ലാം വൃത്തികേടായിട്ട് എഴുതത്തുള്ളൂ എന്താ ഈ ഡോക്ടർമാർക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സ്പീഡ് ഒത്തിരി ഒത്തിരി രോഗികൾ വരുന്നതല്ലേ അതുകൊണ്ട് സ്പീഡിൽ എഴുതിയ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ ഇച്ചിരി ഒന്ന് വ്യക്തമായിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ക്യാൻസർ പേഷ്യൻ ആയിട്ടുള്ള ഈ കാലുകയ്യാത്ത ഈ നടക്കാൻ പറ്റാത്ത ഈ ബുദ്ധിമുട്ടുള്ള ഈ വ്യക്തിക്ക് ഈ മരുന്ന് മേടിക്കാനായിട്ട് നൂറോളം മെഡിക്കൽ ഷോപ്പുകളിൽ പോകേണ്ട അവസ്ഥ വരുമായിരുന്നോ ഒന്ന് ഒരു നിമിഷം ഒന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ ഒന്ന് ചിന്തിച്ചാൽ മതിയല്ലോ ഈ പറയുന്ന ഡോക്ടർമാരായാലും ഏത് ഹോസ്പിറ്റലിലുള്ള ഏത് ആളുകളായാലും ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നല്ലോ ഒരു പെങ്കുഞ്ചിൻ്റെ ജീവിതം അപ്പുറത്ത് പോയപ്പോൾ ഒരു ജീവൻ അപ്പുറത്ത് പോയപ്പോൾ ഇവിടെ അവരാക്ക് മരുന്ന് കിട്ടാതെ മരിക്കാൻ പോകുന്ന അവസ്ഥ ഇതാണ് ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം നമ്മൾ ആരും ജനിച്ചു വരുന്നത് ഇവിടെ ഡോക്ടറായിട്ടോ എൻജിനീയറായിട്ടോ നേഴ്സായിട്ടോ വക്കീലായിട്ടോ അങ്ങനെ ഒന്നുമല്ല നമ്മളൊക്കെ നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ എഫേർട്ട് കൊണ്ടും ആണ് ഇങ്ങനെ ആയി വരുന്നതിലുപരി മുകളിലൊരാളുണ്ട് നമ്മളിങ്ങനെയൊക്കെ ആക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ അത് മറന്ന് പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കണം എല്ലാവർക്കും ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാവാം നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലാളുകളുള്ളതാ നമ്മുടെ കുടുംബത്തിൽ മനുഷ്യരുള്ളതാണ് നമ്മളെല്ലാവരും വലിച്ചേരുന്ന ഈ ബ്രീത്ത് ഇറങ്ങി വന്നതേ തീരുന്നുള്ളൂ മനുഷ്യൻ്റെയൊക്കെ കാര്യം അങ്ങനെ ഒന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല ഈ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോ മക്കളും നമ്മളെ ഓരോ കുഞ്ഞുങ്ങളും നമ്മളെ ഓരോ വലിയ വലിയ ആളുകളെല്ലാം ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളാണ് ഹോസ്പിറ്റലാണ് ഇവിടെ ഇന്ന് നാടിന് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആഹാരവും ഹോസ്പിറ്റലും പിന്നെ പിന്നെ ഇത് തന്നെ സംഭവം കഴിക്കുന്നു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിനുള്ള കാശ് ഹോട്ടലുകൾ കാശുകൾ കൊണ്ടുപോകുന്നു രോഗം രോഗമുണ്ടാകുന്നു കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ മറ്റേത് മറിച്ചത് അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം കൂടെ വരുന്നു ഹോസ്പിറ്റലിൽ ആര് കാശ് കൊണ്ടുപോകുന്നു ഇതാണ് സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന രണ്ട് മേഖലകളാണ് ഹോട്ടലും ഒന്ന് ഹോസ്പിറ്റലും രണ്ടിലൂടായ്പ നല്ലപോലെ പോലെ നടക്കുന്നുമുണ്ട് ഈ പ്രസവത്തിൽ മരണപ്പെട്ടു വൈ ഈ പെൺകുട്ടിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോ താൽക്കാലികമായി പൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് ആഹാരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വിളിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ ലിങ്ക് ഉണ്ട് ഒന്ന് നോക്കുക ഇഷ്ടപ്പെട്ടാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വെറൈറ്റി വീഡിയോസ് അതിൽ വരുന്നുണ്ട് സ്പീക്കപ്പ് എന്ന് പറയാൻ നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് എന്തും വിളിച്ച് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് വിളിക്കുക എന്ത് കാര്യങ്ങളും പറയുക ഇങ്ങനത്തെ സോഷ്യൽ ഇഷ്യൂസ് സാമൂഹിക പ്രശ്നങ്ങൾ പബ്ലിക് ഒപ്പീനിയൻസ് അതുപോലത്തെ കാര്യങ്ങളായിരിക്കും ഈ ചാനൽ നമ്മൾ ഇടുന്നത് കൂടുതലായി നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന നിങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് തീർച്ചയായിട്ടും കൂടെ തന്നെ കാണും ഒരു പാട്ട് പാടിയാലോ കുറച്ച് സീരിയസ് ആയി അല്ലേ അതെ ഇങ്ങനത്തെ വിഷയത്തിൽ കുറേ സീരിയസ് ആയി പോകും കാരണം എനിക്കറിയാവുന്ന എൻ്റെ വീടിന് കുറച്ചടുത്തുള്ള ഒരു കുട്ടിക്കും ഇതുപോലൊരു സംഭവം ഉണ്ടായി പ്രസവിച്ചു പെൺകുട്ടി മരിച്ചുപോയി പോയി ഹോസ്പിറ്റലിൽ വേറെ അനാസ്ഥ നിങ്ങൾക്കും അറിയായിരിക്കും ഹോസ്പിറ്റലിൽ തല്ലിപ്പൊട്ടിച്ച പല കേസുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും യെസ് ഇറ്റ്സ്